കണ്ണൂർ വിസിയുടെ പുനർനിയമനം ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ തുടരാം. വിധി സ്വാഗതാർഹമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ഫോറം. യഥാർത്ഥ പ്രശ്നങ്ങൾ കോടതിക്ക് മുന്നിൽ എത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗത്തിൽ ഗവർണറെ വിമർശിച്ച് മുഖ്യമന്ത്രി. വി സി നിയമനങ്ങൾ സുതാര്യമെന്നും ഗവർണറുടെ നിലപാടിൽ രാഷ്ട്രീയമുണ്ടെന്നും പിണറായി വിജയൻ. ഗവർണർക്ക് കത്തയച്ചതിൽ മാധ്യമ ചർച്ചയ്ക്കില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഗവർണർ എന്റെ പിതാവിന്റെ പ്രായമുള്ള ആളാണ്. അനുഭവ സമ്പത്ത് കൊണ്ടും ജീവിത പരിചയം കൊണ്ടും ഒക്കെ എന്നേക്കാൾ ഏറെ ഉയർന്നു നിൽക്കുന്ന ഒരാള് പറ്റി. ഞാനിപ്പോ അങ്ങനെയൊന്നും പറയാൻ തയ്യാറല്ല. ആർ ബിന്ദുവിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് രമേശ് ചെന്നിത്തലയുടെ കത്ത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ വരുൺ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ച് രാജ്യം. കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത് ഇന്നുച്ചയോടെ. അനുശോചിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ എ പ്രദീപന്റെ ഭാര്യയ്ക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകും. കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചു. മുല്ലപ്പെരിയാർ കേസിൽ കേരളത്തിന്റെ ആവശ്യം തള്ളി സുപ്രീംകോടതി. തമിഴ്നാട് മുന്നറിയിപ്പില്ലാതെ ഡാം തുറക്കുന്നുവെന്ന പരാതിയിൽ ഇടപെട്ടില്ല. മേൽനോട്ട സമിതി വിഷയം പരിശോധിക്കട്ടെയെന്ന് സുപ്രീംകോടതി. കോടതിക്കുള്ളിൽ രാഷ്ട്രീയ പ്രസ്താവന അനുവദിക്കില്ലെന്ന് കേരളത്തിനും തമിഴ്നാടിനും മുന്നറിയിപ്പ്. ഹർജികൾ പരിഗണിക്കുന്നത് അടുത്ത മാസം 11-ലേക്ക് മാറ്റി. സ്കൂളുകളിലെ ഏകീകൃത യൂണിഫോമിനെ പിന്തുണച്ച് വിദ്യാഭ്യാസ മന്ത്രി. വിവാദം അനാവശ്യമെന്ന് വി ശിവൻകുട്ടി. പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സ്കൂളായി കോഴിക്കോട് ബാലുശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകീകൃത വസ്ത്രരീതി എതിർത്ത് സ്കൂളിലേക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധ മാർച്ച്. ആറ്റിങ്ങലിൽ പിങ്ക് പോലീസിന്റെ പരസ്യ വിചാരണക്കിരയായ പെൺകുട്ടിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. ഉടൻ തീരുമാനമറിയിക്കാൻ നിർദ്ദേശം. സ്ഥലംമാറ്റം അച്ചടക്ക നടപടിയില്ലെന്ന് ആവർത്തിച്ച് കോടതി. ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയെടുക്കാനാകില്ലെന്ന് സർക്കാർ. കേസിൽ തിങ്കളാഴ്ച കോടതി വിധി പറയും. വയനാട്ടിലെ കുറുക്കൻമൂല കടുവാഭീതിയിൽ തന്നെ. തെരച്ചിലിന് ഡ്രോണുകളും കുങ്കിയാനകളും. പുതിയ വനനയത്തിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. വനമേഖലയിലെ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാനും വന്യമൃഗാക്രമണങ്ങളെ പരിസ്ഥിതി സൗഹൃദമായി നേരിടാനും പുതിയ നയത്തിൽ വ്യവസ്ഥകൾ. സമരം ചെയ്യുന്ന പി ജി ഡോക്ടേഴ്സുമായി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറായി സർക്കാർ. വിദ്യാർത്ഥികളുമായുള്ള ആരോഗ്യമന്ത്രിയുടെ ചർച്ച ആരംഭിച്ചു. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന് പി ജി ഡോക്ടേഴ്സ്. സമരം ഇന്ന് 15-ാം ദിനം. ബംഗ്ലാദേശ് വിമോചന യുദ്ധവിജയത്തിന് നാളെ 50 വയസ്സ്. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് ബംഗ്ലാദേശിൽ ഊഷ്മള വരവേൽപ്പ്. ധാക്കയിലെ യുദ്ധസ്മാരകത്തിൽ രാഷ്ട്രപതി ആദരാഞ്ജലി അർപ്പിക്കും. വിജയ ദിവസത്തോടനുബന്ധിച്ച് ഇന്ത്യയിലും വിപുലമായ പരിപാടികൾ.